കേരളത്തിലെ സ്കൂൾ ആൻഡ് കോളേജ് സ്റ്റുഡൻസ് അവരുടെ മാതാപിതാക്കൾ പ്രത്യേകം അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ടേക്ക് വാട്ട് ഐ എം സേയിങ് വെരി സീരിയസ്ലി. കേരളത്തിൽ ഡ്രഗ് അഡിക്ഷൻ ഈസ് ഓൺ ദ റൈസ്. ഈ നാർക്കോട്ടിക്സ് ബ്യൂറോ ആൻഡ് കേരള പോലീസിൻ്റെ 2018 സ്റ്റഡിയിൽ തന്നെ തൃശ്ശൂർ ഏതോ പ്രൊഫഷണൽ കോളേജിൽ തന്നെ 40% ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് യൂസ്ഡ് ഡ്രഗ്സ് വൺസ് അറ്റ്ലീസ്റ്റ്. അപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രഗ്സ് പലതുണ്ട്. അതായത് LSD, MDMA, എക്സ്റ്റസി, മോളി എന്നൊക്കെ പറയും. ഇപ്പം നമ്മുടെ യൂഷ്വൽ കഞ്ചാവ്, പിന്നെ ഹെറോയിൻ, കൊക്കൈൻ, പിന്നെ മാജിക് മഷ്റൂം, ഇങ്ങനെ പല ഡ്രഗ്സ് ഉണ്ട്. ഇത് പല രൂപത്തിലും വരും. അതായത് പൗഡർ ഫോം, ടാബ്ലറ്റ് ഫോം, ഇഞ്ചക്റ്റബിൾ ഫോം, പിന്നെ സ്റ്റാമ്പ് എന്ന് പറയും. അതായത് നാക്കിൽ ഒരു സ്റ്റാമ്പ് പോലത്തെ സാധനം ഉണ്ട്, അത് നാക്കിൽ വെക്കുക. പിന്നെ പുകയ്ക്കുന്ന രീതി, ഇത് പലതും ഉണ്ട്. ഇതെന്തായാലും ഓർക്കുക, ദീസ് ആർ ഓൾ അഡിക്റ്റീവ്. സിംഗിൾ യൂസ് ക്യാൻ മേക്ക് യു ആൻ അഡിക്റ്റ്. ഇത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസിനോടാണ്. ബിക്കോസ് ഇതിനകത്ത് ടാർഗറ്റ് വിക്ടിംസ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ആണ്, ടീനേജ് ആണ്. കാര്യം രണ്ട് റീസൺ കൊണ്ടാണ്. ഈ ടീനേജില് ജഡ്ജ്മെന്റൽ കപ്പാസിറ്റി വലുതായി ഡെവലപ്പ് ചെയ്തിട്ടില്ല. റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ആണ് ടീനേജിൽ ബ്രെയിൻ്റെ ഫങ്ഷൻ. ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ഉള്ളതുകൊണ്ട് എന്ത് പുതിയ കാര്യവും ഡേഞ്ചറസ് കാര്യം ട്രൈ ചെയ്യാനുള്ളൊരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഈ ഈ ടീനേജിൽ. കാര്യം ആ ലോജിക്കൽ തിങ്കിങ്, റീസണിങ് ഇതൊക്കെ ഒരു ഫ്രണ്ടിലെ ബ്രെയിനിൻ്റെ ഫങ്ഷനാണ്. അത് അത്രമാത്രം ഡെവലപ്പ് ചെയ്തിട്ടില്ല ആ സ്റ്റേജിൽ. അപ്പോൾ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ വലിയ ഹൈ ആണ്. അപ്പോൾ ഈ ഡ്രഗ്സും ഒരു റിസ്ക് ടേക്കിംഗ് ആണ്. ഈ ഡ്രഗ്സ് ഉപയോഗിക്കാൻ കാര്യം യൂഷ്വലി പിയർ പ്രഷറാണ്. കൂടെയുള്ള ഏതെങ്കിലും സ്റ്റുഡൻസ് പറയും, ഒന്നും കഴിച്ചു നോക്ക്, ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഇറ്റ്സ് നത്തിങ്, ഇതൊക്കെ അങ്ങനെ ഒരിക്കൽ കഴിച്ച് അഡിക്റ്റഡ് ആകുന്ന സാധനമല്ല. പിന്നെ ചിലപ്പോൾ പറയും, ഒന്ന് റിഡിക്യൂൾ ചെയ്യും. അതായത് ഓ, ഒരു പഠിപ്പിസ്റ്റ്, ഒരു നേർഡ്, ഒരു മമ്മീസ് ബോയ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു നമ്മളൊരു ആളാകണമല്ലോ എന്നുള്ള ഇൻഫ്ലുവൻസിൽ വീണിട്ടും ചെയ്യാറ്. ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ഡ്രഗ്സ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്, പിയർ പ്രഷർ. അല്ലെങ്കിൽ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഡ്രഗ്സ് ഏതെങ്കിലും ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. കാലിഡോസ്കോപ്പിക് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഹെവൻലി എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ 5 senses ഇതുവരെ അനുഭവിക്കാത്ത പ്രത്യേക തരം ഒരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത എക്സ്പീരിയൻസ്, ഒരു എക്സ്റ്റസി. ഇത് കുറച്ച് മണിക്കൂറുകൾ ലാസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അത് പോയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നോർമലായി. അപ്പം നമ്മൾ ഓർക്കിത് കുഴപ്പമില്ലല്ലോ, ഇത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഐ എം ബാക്ക് ടു നോർമൽ. എന്താ പ്രശ്നം? അപ്പം ഇതുവരെ പ്രശ്നമില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഈ ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ, ഒരു 2-3 months കഴിയുമ്പോൾ തോന്നും ഒന്നും കൂടി നോക്കാം. എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്ത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. 2-3 months കഴിയുമ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്തു. പിന്നെ ഈ മാസം 2-3 months ഒരിക്കൽ എന്നുള്ളത് ആഴ്ചകളിൽ ഒന്നായി മാറും, ചുരുങ്ങും. അപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇത് ആദ്യമൊക്കെ ഈ ഡ്രഗ്സ് കഴിക്കുമ്പോൾ നമ്മുടെ നോർമൽ സ്റ്റേറ്റിൽ നിന്ന് നമ്മളൊരു എലിവേറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ ഡ്രഗ് യൂസ് ഫ്രീക്വൻസി കൂടിക്കഴിയുമ്പോൾ, അതിന് ഇൻ്റർവെൽ കുറയും. അതായത് ആഴ്ചകളിൽ ഒന്ന് അല്ലെങ്കിൽ ദിവസം ഒന്നായി കഴിയുമ്പോൾ, ഈ ഡ്രഗ് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ നോർമൽ സ്റ്റേറ്റ് താഴേക്ക് ഒരു ഹെല്ലിഷ് എക്സ്പീരിയൻസ് ആയി മാറും. അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, അജിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, സ്വെറ്റിംഗ്, ഒരു നരകയാതന, ദേഹത്ത് വേദന, ഈ പല ലക്ഷണങ്ങൾ ഒരു ഡിഫിക്കൽ സ്റ്റേറ്റിലേക്ക് മാറി ഈ ഡ്രഗ്സ് എടുത്തു കഴിഞ്ഞാൽ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തും. അതായത് നോർമൽ സ്റ്റേറ്റിൽ നിൽക്കണമെങ്കിൽ ഡ്രഗ്സ് വേണം. ഡ്രഗ്സ് നിർത്തിക്കഴിഞ്ഞാൽ ഒരു നരകയാതന അനുഭവിക്കുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഈ നോർമൽ സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയാണ് പിന്നീട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. കാര്യം നരകയാതന വെച്ചുള്ള ജീവിതം ഡിഫിക്കൽട്ടാണല്ലോ. എവറിബഡി വാണ്ട്സ് ടു ബി നോർമൽ. അപ്പോൾ ആദ്യം ഒരു ഹെവൻലി എക്സ്പീരിയൻസിന് ഉപയോഗിച്ച സാധനം പിന്നീട് നോർമൽ സ്റ്റേറ്റിൽ എത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ ഉപയോഗിക്കാത്ത സമയത്ത് ഈ ഒരു ഡിഫിക്കൽറ്റി വരുമ്പോൾ ഇത് കിട്ടാൻ ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ റെഡിയാണ്. ത്യാഗം എന്ന് ചെയ്യാൽ മോഷ്ടിക്കുക, കൊലപാതകം ചെയ്യുക, അഗ്രസീവ് ആകുക, പേരൻസിനെ തല്ലുക, പല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർക്കുക, ഡ്രഗ്സ് ഒരിക്കലും ഉപയോഗിച്ചാൽ ഇറ്റ് ക്യാൻ ബിക്കം അഡിക്റ്റീവ്. അപ്പോൾ ഒരിക്കലും ഫസ്റ്റ് ടൈം ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് സ്റ്റുഡൻസിനോട് പറയാനുള്ള നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾ ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ അതിൻ്റെ സ്ലേവ് ആയി കഴിഞ്ഞാൽ,
നിങ്ങളല്ല താഴോട്ട് പോകുന്ന ഏക വ്യക്തി, നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ കൂടെ വലിച്ചോണ്ട് പോകുന്ന നിങ്ങളുടെ കൊച്ചനിയത്തി, യങ് ബ്രദർ, ചേച്ചി, ചേട്ടൻ, അച്ഛൻ, അമ്മ, ഇവരെല്ലാം നിങ്ങൾ കൂടെ താഴേക്ക് കൊണ്ടുവരും. കാര്യം നിങ്ങൾക്ക് ജോലി കിട്ടില്ല, നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ വെറും ഡ്രഗ്സിൻ്റെ അടിമയായി മാറുകയാണ്. നിങ്ങളുടെ ഈ അഗ്രസീവ് ബിഹേവിയർ നിങ്ങൾ വീട്ടുകാരോടെ കാണിക്കുക, അപ്പം നിങ്ങൾ പെട്ടെന്നൊന്നും മരിക്കില്ല. ഡ്രഗ് അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു 50-60 വയസ്സ് വരെയൊക്കെ പോകും, അവസാനം മൾട്ടി ഓർഗൻ ഫെയിലിയർ ആയിട്ടാണ് മരിക്കുന്നത്, ഹാർട്ടോ കിഡ്നിയിൽ ഇവരൊക്കെ പോയിട്ടാണ് മരിക്കുന്നത്. അതുവരെ നിങ്ങളുടെ ഒരു എക്സിസ്റ്റൻസ്, ജീവിതം നിങ്ങൾക്ക് തന്നെ ദുസ്സഹമാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുവട്ടമുള്ള നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങളെ പടുകുഴിയിലേക്ക് വലിച്ച് താത്തിക്കൊണ്ട് പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് ഒഴിവാക്കുക, ഇതിൽ വീഴാതിരിക്കുക. ഡ്രഗ്സ് ഒരിക്കൽ പോലും ട്രൈ ചെയ്യരുത്. ആദ്യം ട്രൈ ചെയ്യുമ്പം ഇത് തിരക്കേടില്ലെന്ന് തോന്നും. ദാറ്റ് ഇസ് ദ ബിഗിനിങ് ഓഫ് അഡിക്ഷൻ. നെവർ എവർ ട്രൈ. പിയർ പ്രഷർ എത്ര വന്നാൽ, നിങ്ങൾ പാർട്ടിക്കൊക്കെ പോയി തന്നാൽ പോയാൽ തന്നെ ആരെങ്കിലും ഡ്രഗ്സ് കഴിച്ചാൽ നിങ്ങൾ പൊളൈറ്റായിട്ട് പറയാം സോറി ഐ ഡോണ്ട് വാണ്ട്. അവരെന്തൊക്കെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുക, മോശമായി പറയുക, എന്തും ചെയ്തോട്ടെ, നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ കൊഞ്ച് കൊച്ചു അനിയത്തിയുടെയും അനിയൻ്റെയും ചേട്ടൻ്റെയും ചേച്ചീൻ്റെയും മാതാപിതാക്കളുടെയും ഭാവി ഉദ്ദേശിച്ചാണ് പറയണത്. പ്ലീസ് സേ നോ ടു ഡ്രഗ്സ്. അത് അച്ഛനമ്മമാരിത് എല്ലാ സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും കാണിക്കുക. ആൻഡ് ഐ റിക്വസ്റ്റ് യു ടു ഷെയർ ടു എവറി വൺ ഇൻ കേരള. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു.